കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പോലീസിനെ നിയോഗിച്ചാൽ അത് സംസ്ഥാനം പോലീസ് രാജിലേക്ക് പോകുന്നതിന് കാരണമാകും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നതിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഞങ്ങൾ അവർക്കുള്ള എല്ലാ നിയമപരമായ അതേ പരിരക്ഷയോടും കൂടി തന്നെയാണ് പോലീസുകാരെ ആ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് വെറുതെ കുത്തിതിരിപ്പുമായി പ്രതിപക്ഷം നടക്കേണ്ടതില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ ക്ഷീണിതരായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മതിയായ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇല്ല എന്നുള്ള ആക്ഷേപം അവർ തന്നെ ഉന്നയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും എന്തിനാണ് വിമർശനം ഉയരുന്നത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് ന്യായമായ കാര്യമാണ് ആരോഗ്യ മേഖലയിൽ മതിയായ ആളുകളില്ല എന്നും ഫീൽഡ് വർക്കിന് ഇനിയും ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കരുത് എന്നും ശ്രമമെടുക്കാൻ പോലും ദന്ത ഡോക്ടർമാരെ നിയോഗിക്കണം എന്നുമൊക്കെയുള്ള ശുപാർശകൾ മുന്നോട്ട് വെച്ച അതേ ഡോക്ടർമാരുടെ സംഘടനയും IMA ഒക്കെ പോലീസുകാരെ കോൺടാക്ട് ട്രേസിംഗിനും സമ്പർക്ക വ്യാപനം കണ്ടെത്തുന്നതിനും ഒക്കെയായി നിയോഗിക്കുമ്പോൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് ഇത് കൂട്ടായി നടത്തേണ്ടുന്ന ഒരു വലിയ പ്രയത്നമാണ് ആ പ്രയത്നത്തിൽ ആരോഗ്യ മേഖലയിൽ തളർച്ചയുണ്ട് എന്ന് ബോധ്യമായതിനെ തുടർന്നാണ് അവർക്ക് കുഴപ്പമുണ്ട് എന്നുള്ളതല്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മോശമാണ് എന്നുള്ളതുമല്ല സ്വാഭാവികമായ ഒരു തളർച്ചയുണ്ടാകുമല്ലോ ആ തളർച്ചയ്ക്ക് താങ്ങേകുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിനെ ഉപയോഗിക്കുന്നത് കോൺടാക്ട് ട്രേസിംഗിനും സമ്പർക്ക വ്യാപനം തടയുന്നതിനും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പോലീസിനോളം ഇഫക്റ്റീവായി ഇടപെടാൻ കഴിയുന്ന മറ്റൊരു സേനാ വിഭാഗമില്ല പോലീസാകുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായ ഒരു ഭയമുണ്ടാകും ഇപ്പോൾ തന്നെ ആ നിലയ്ക്കുള്ള ഇടപെടലുകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ചെന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ആളുകൾ കൂട്ടം കൂടി തന്നെ അവിടേക്ക് നിൽക്കുന്നു മാസ്ക് ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം അല്ലാതെ സാധാരണ നിലയിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് ആളുകൾ പരസ്പരം അടുത്ത് ഇടപഴകുന്നത് നമുക്ക് പലയിടങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ കാണാനാകും ഒരിടത്തും കൃത്യമായി ഡയറികൾ പോലും സൂക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ആരൊക്കെ വന്നുപോയി എന്ന് അറിയാൻ പോലും സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പോലീസിൻ്റെ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് സർക്കാർ എത്തിയത് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത് ഇരട്ടമുഖമുള്ള ആരോപണമാണ് ആരോഗ്യ പ്രവർത്തകർ ക്ഷീണിതരായിരിക്കുന്നു സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്ന് മുറവിളി കൂട്ടിയവർ തന്നെ അയ്യോ ആരോഗ്യ പ്രവർത്തകരെ മോശക്കാരാക്കുന്നു ഇവിടെ പോലീസ് രാജിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കൂട്ടി വായിക്കാനാവുക അപ്പോൾ പ്രതിപക്ഷം ആരോപണത്തിന് വേണ്ടി ആരോപണം ഉന്നയിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചത് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ വിമർശനമാണെങ്കിൽ നല്ലത് പക്ഷേ കുത്തിത്തിരിപ്പാണെങ്കിൽ അതിൻ്റെ ഭാരം അവർ തന്നെ പേറിയാൽ മതിയെന്ന് ഇപ്പോൾ പോലീസ് പുറത്തിറക്കിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് നേരത്തെ തന്നെ കർശനമായി നടപ്പിലാക്കേണ്ടത് നിർദ്ദേശങ്ങൾ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിലടക്കം ആളുകളുടെ എണ്ണത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളത് 6 പേരിൽ കൂടുതൽ ഒരു സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ഉണ്ടാകരുത് ഒരു സാധാരണ നിലയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം അത് നടപ്പിലാക്കണം പുറത്ത് കാത്തുനിന്ന് മുഷിയും എന്നാകുമ്പോൾ ആളുകൾ മിനിറ്റിന് കടയിൽ പോകുന്ന ശീലം അങ്ങ് ഒഴിവാക്കും മാസങ്ങളോളം ഇവിടെ ലോക്ക്ഡൗണിലായിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല മിനിറ്റ് വെച്ച് കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ ഇന്ന ബ്രാൻഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ കഴിക്കൂ എന്നുള്ള പിടിവാശി ഉണ്ടായിരുന്നില്ല കിട്ടുന്നതൊക്കെ കഴിച്ചു കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു അങ്ങനെ സാധനങ്ങൾ ഇല്ലാതെയും ജീവിക്കാമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്ത സമയമാണ് അതുപോലെ കുറച്ചു കാലം കൂടി ജീവിച്ചാൽ എന്താണ് പ്രശ്നം അതിന് നമ്മൾ തയ്യാറാകാതിരിക്കുമ്പോൾ പോലീസിനെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ കുത്തിത്തിരിപ്പുകാർക്ക് ഇടമില്ല തന്നെ പോലീസ് കുറച്ചു നാൾ കാര്യങ്ങൾ നോക്കട്ടെ ആളുകളുടെ കൂട്ടം കൂടൽ ഒഴിവാക്കുന്നതിനും കടകളിലും മറ്റുമുള്ള തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനും എവിടെയൊക്കെയാണ് ഒരാൾ പോയത് ഒരാൾ പോസിറ്റീവായി കഴിഞ്ഞാൽ അയാളുടെ കോൺടാക്ട് ട്രേസ് ചെയ്യുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ് ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാർ തന്നെയാണ് ഈ കോൺടാക്ട് ട്രേസിംഗ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ
പിന്നെ ഡോക്ടർമാർ ചോദിച്ചാൽ ആളുകൾ വാസ്തവം പറയാത്ത ഒരു സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ട്. പലർക്കും പലതും പുറത്തു പറയാനൊക്കെ മടി കാണുമല്ലോ. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ അത് പോലീസുകാർ ആ കോൺടാക്ട് ട്രേസിംഗിന് രംഗത്തെത്തുന്നത് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും. നമ്മൾ ആ യാഥാർത്ഥ്യങ്ങൾ കാണാതെയാണ് വിമർശിക്കുന്നത്. എന്ത് തീരുമാനം ഉണ്ടാകുമ്പോഴും ഇത് മോശമാണ് മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. ചെയ്യുന്നതൊക്കെ മോശമാണ് മോശമാണ് എന്നുള്ളത് ഇവിടെ നാം ചിന്തിക്കേണ്ടത്. രാഷ്ട്രീയമായി വിമർശിക്കേണ്ടതിനെ വിമർശിക്കാം, പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുന്നത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്.